എല്ലാവർക്കും ജാമീസ് വേർഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാൽപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പാൽപ്പൊടിയുടെ ടേസ്റ്റിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2.5 ഗ്ലാസ് അളവിൽ പാലൊഴിക്കാം. അതുപോലെ തന്നെ എല്ലാവരും പാൽ എടുക്കുമ്പോൾ പാടം മാറ്റാത്ത ഫുൾ ഫാറ്റായിട്ടുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ പാലൊന്ന് തിളച്ച് പോന്നിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ പാലൊന്ന് തിളച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഈ ടൈം മുതൽ നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാലടിയിൽ കരിഞ്ഞു പിടിക്കും. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു യൂസും ഇല്ലാതായി പോകും. അപ്പോൾ നമുക്ക് നിർത്താതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് വിശ്വസിച്ച് ഒരു മായമോ ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ പാലൊന്ന് നല്ലൊരു തിക്കായി വരാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇളക്കുന്നത് നിർത്തണ്ട, അത് അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റി വറ്റി വരാൻ തുടങ്ങും. നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ, അതുവഴി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിൽ വേറെ സ്മെല്ലൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലീനാക്കി കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം വേറെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പാൽപ്പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്കും വല്ലാത്ത സ്മെല്ല് പൊടിക്കി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പാലിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കട്ടിയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കിതിനെ ഒരു 8 മണിക്കൂറോളം ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ പുറംനാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വെയിലത്തൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിച്ചണിൽ തന്നെ ഒരു 8 മണിക്കൂർ നമുക്കിതിനെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയി വരും. ഇവിടെ ഞാൻ 8 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാൽപ്പൊടിക്കൊക്കെ ഒരു പഞ്ചസാരയുടെ രുചിയുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽപ്പൊടിയുടെ അതേ രുചിയിലും അതേ നിറത്തിലും അതേ മണത്തിലും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഈസി ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരും വരെ ബൈ ബൈ.